ഞാൻ കുറേ ദിവസമായിട്ട് നിങ്ങളോട് എല്ലാവരുടെ അടുത്ത് പറയുന്നതായിരിക്കും നമ്മൾ ഇനി ഓറിയന്റേഷൻ സെക്ഷൻസ് വരുന്നുണ്ട് വരുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. സേ ടു ഹലോ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഞാൻ ഈ സെക്ഷൻസിലോട്ട് വെൽക്കം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ടീം ലീഡായിട്ടുള്ള അർഷന മാം ആണ്. അതുപോലെ റെക്കോർഡിംഗ് സെക്ഷനിൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ ഫാത്തിമ മാം, അതുപോലെ ബി സി എ ഡിപ്പാർട്ട്മെന്റിലെ അർച്ചന മാമും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ദിവസമായി ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും ഓറിയന്റേഷൻ സെക്ഷൻസ് വരുന്നുണ്ട്, നമുക്കൊരു 10 സെക്ഷനോളം ഉണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തു. ഇനി അങ്ങോട്ട് നമ്മുടെ അക്കാദമിക് ജേണിയിൽ മൊത്തം നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കും. ഇന്ന് നമ്മുടെ അതുപോലെ നമ്മുടെ ഓറിയന്റേഷൻ സെക്ഷൻസിൽ പോസ്റ്റർ വെച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ എന്ന് എനിക്കറിയില്ല, നമ്മൾ 8.0 എന്ന് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇത് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും മൈക്കുകൾ ഓൺ ചെയ്യുക, ക്യാമറകൾ ഓൺ ചെയ്യുക, നന്നായിട്ട് സംസാരിക്കുക. നമ്മുടെ ബാച്ച്മേറ്റ്സിനെയും അതുപോലെ ക്ലാസ്മേറ്റ്സിനെയും എല്ലാവരെയും, നമ്മുടെ ഇതിൽ ജൂനിയേഴ്സും സീനിയേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ബി എ എക്കണോമിക്സും ഇതിലുണ്ട്, അതുപോലെ എം എ എക്കണോമിക്സും ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 8.0 എന്ന് പറയുന്നത് നമ്മുടെ ലേൺ വൈസിന്റെ എട്ടാമത്തെ അഡീഷണൽ അല്ലെ ഓറിയന്റേഷൻ സെക്ഷൻ ആണ് നമുക്ക് നടക്കുന്നത്. അതുപോലെ നമ്മൾ ഇന്ന് അതിൽ തീം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ്. ഡിസ്കവർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ പഠനത്തോടൊപ്പം നമ്മുടെ പാഷനും അതുപോലെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും പോസിബിലിറ്റീസും നമ്മുടെ ഹിഡൻ ടാലൻറ്റുകളും എല്ലാം നമ്മൾ ഡിസ്കവർ ചെയ്യണം. പഠനം മാത്രം ആവരുത്, എല്ലാത്തിലൂടെയും നമ്മളൊരു ജേണി, നമ്മളൊരു കടന്നു പോക്ക് അത്യാവശ്യമാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു ലേൺ. ലേൺ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം എൻഡ്ലെസ് പ്രോസസ് ആണ് അല്ലേ. എത്ര വയസ്സായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് എവിടെ ഇരുന്നിട്ടായാലും നമുക്ക് പഠിക്കാൻ പറ്റും. പുസ്തകത്തിലുള്ളത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മുടെ ഫെയിലിയേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കാം, ഫെയിലിയേഴ്സിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. അതുപോലെ നമുക്ക് ഒത്തിരി ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും, അതിൽ നിന്നും നമുക്ക് ഒത്തിരി പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഈ ലേണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും തീരുന്ന ഒരു കാര്യമല്ല, ലൈഫ് ലോങ് നമുക്ക് ലേണിംഗ് തന്നെയാണ്. പിന്നെ അച്ചീവ്മെന്റ്സ്, അച്ചീവ്മെന്റ്സിലോട്ട് നമ്മൾ നമ്മുടെ ഗോൾസ്, നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് ഓരോരോ ലക്ഷ്യങ്ങളോണ്ടായിരിക്കും. ഈ ഒരു കോഴ്സ് എടുക്കുന്നതിനും നമുക്ക് ഒരു പിറകിലൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും, നമ്മൾ ഓരോന്ന് ആവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പൊ ഈ ഒരു അച്ചീവ് എന്നതിലൂടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, നമ്മൾ ഇതെല്ലാം നമ്മൾ ത്രൂ ഔട്ട് എല്ലാ ജേണിയിലും നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഇത് മാത്രമാണ്, നമ്മൾ ഇതെല്ലാം അച്ചീവ് ചെയ്തെടുക്കും, കൂടെ ഒരുമിച്ച് നമുക്ക് ഒരുപോലെ മുന്നോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യവും ഡിസ്കവർ ചെയ്യുക, ലേൺ ചെയ്യുക, അതുപോലെ അച്ചീവ് ചെയ്തെടുക്കുക. അപ്പോൾ എന്നെ ഓൾറെഡി മനസ്സിലായി കാണുമല്ലോ, ഞാനാണ് തഹസി, നിങ്ങളുടെ എക്കണോമിക്സിന്റെ മെന്ററാണ്. ഫസ്റ്റ് പരിചയപ്പെടുത്താൻ ഇന്ന് വിട്ടുപോയി. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്. അതിനു മുമ്പ് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു സെക്ഷനിലോട്ട് ഞാൻ വെൽക്കം ചെയ്യുവാണ്. അപ്പോൾ ആരാണ് ആദ്യം ഒന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നേ? ആരെങ്കിലുമൊക്കെ ഒരാൾ മുന്നോട്ട് വാ. ദേ പറയുമ്പോഴേക്കും ക്യാമറ ഓഫ് ആക്കി പോവാണോ? പെട്ടെന്ന് വാ, ആരെങ്കിലുമൊക്കെ ഒരാൾ വാ. ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മളെ ഞങ്ങളെ കുറിച്ചൊക്കെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നിങ്ങളുടെ മെന്റർ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ആരാ ഫസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? പിന്നെ നിങ്ങള് ഒരു കാര്യം കൂടി ഉണ്ട്, ആരും ട്രാവലിംഗ് ഒന്നും അല്ലല്ലോ. ട്രാവലിംഗ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഒന്ന് വീഡിയോ ഓൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയുള്ളവർ എല്ലാവരും വരും. കാരണം നമ്മൾ ഇത്ര കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും എല്ലാരും കാണും. അക്ഷയ്, അക്ഷയ് ഒക്കെ എന്താണ് ക്യാമറ ഓൺ ആക്കാത്തത്? സോഷ്യൽ ഈ എക്കണോമിക്സിലെ സ്റ്റുഡൻസിനെ കുറിച്ച് മെന്റർ കുറച്ച് നേരത്തെ പറഞ്ഞു, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. എല്ലാവരും ഭയങ്കര കാര്യം പഠിക്കാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ക്യൂരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഓണാക്കാൻ പറഞ്ഞപ്പോഴും ഭയങ്കര ഷൈ ആയിട്ടിരിക്കുകയാണോ? എല്ലാവരും ഫോൺ ആക്കിയിട്ട് പുറത്തു വരും. ഒന്നാണോ അവനേന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാ തോന്നണേ. നമുക്ക് എന്നാ ആദ്യം ഒരാളെ പേര് വിളിക്കാം അല്ലേ. സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഈ ഒരു ഷൈനസും ഈ പറഞ്ഞ നാണയത്തിനും ഒരു കാര്യം ചെയ്തോളൂ രേ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വീഡിയോ ഓൺ ആക്കിയിട്ട് പൊക്കോളൂ. ഞങ്ങൾക്ക് കാണാമല്ലോ അങ്ങനെ ഒരാൾ അവിടെ ഇല്ലെന്ന്. അപ്പൊ ഞങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് ഇടയ്ക്കൊന്ന് ഓൺ ചെയ്യുന്നു.
അത് നെറ്റ്വർക്ക് ഇഷ്യൂ. ഇത് ഞാനിപ്പോ വീടിന്റെ പുറത്തേ ഇല്ലത്, ഉള്ളിൽ ഒന്നും കിട്ടൂല. അതുകൊണ്ട് ചെറിയ പ്രശ്നം ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ. ഇപ്പൊ ഭയങ്കര ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തിരുന്നാ മതി. ഇടയ്ക്ക് ഒന്ന് എന്തായാലും നോക്കാം, ഒക്കെ ഉണ്ടെങ്കിൽ കാര്യം അല്ല കേട്ടോ. അല്ല, ഇപ്പൊ ഇപ്പൊ ഓക്കെ, പ്രശ്നമില്ല. ഓക്കെ ഫൈൻ, താങ്ക് യു. അപ്പൊ എല്ലാരും വീഡിയോ കോൺ ആക്കി കണ്ടോ. ഇപ്പൊ നമ്മള് നമുക്ക് തന്നെ ഒരു സന്തോഷമുണ്ട്, എല്ലാവരുടെ മുഖത്തേക്ക് നോക്കും. നിങ്ങളെ കണ്ടോണ്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു ഭംഗിയുള്ളത്. നമ്മളിപ്പോ ക്ലാസ്സിലൊക്കെ പോയിട്ട് അവിടെ ഇരുന്ന് ടീച്ചേഴ്സ് ഒക്കെ ലെക്ചേഴ്സ് ഒക്കെ പറയുമ്പോ അതൊക്കെ കേട്ടിരിക്കുമ്പോ ഒരു ഇന്ററാക്ടീവ് സെഷൻ ആണ്. എസ്പെഷ്യലി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഓൺ ആക്കി എല്ലാരെയും ഇങ്ങോട്ടും ഇങ്ങോട്ട് കാണുമ്പോൾ അല്ലേ ഒരു സന്തോഷം അല്ലേ. ഞങ്ങൾക്ക് തന്നെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ അത് കേൾക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് തോന്നണ എന്ത് ചെയ്യണം, നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കണം അല്ലേ. സോ അതുകൊണ്ടാണ് എല്ലാരും എടുത്ത് ഓൺ ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെഷനിലേക്ക് പോവാം. ഞങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ പരിചയപ്പെട്ടല്ലോ. എന്റെ പേര് അർഷണമാണ്. സോ ഇനി നിങ്ങൾ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര് പറയാം, അതേപോലെ തന്നെ നിങ്ങൾ എവിടുന്നാണെന്ന് പറയാം, ദെൻ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു എക്കണോമിക്സ് കോഴ്സ് എടുത്തു എന്നുള്ളത് പറയാം. പിന്നെ എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി പറഞ്ഞുതരണം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാരാണ് എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നും കൂടി പറയാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. അതും കൂടി പറയാം കേട്ടോ എല്ലാവരും. സോ ആരെ ഫസ്റ്റിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്, അതുപോലെ ആരെ ഡിപ്പാർട്ട്മെന്റും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ, കാരണം നമ്മൾ BA എക്കണോമിക്സ് ആരുണ്ട്, ഇതിൽ MA എക്കണോമിക്സ് ആരുണ്ട്. അപ്പൊ അതെ ഡിപ്പാർട്ട്മെന്റും അതെ കൂടെ ഒന്ന് മെൻഷൻ രണ്ട് ചെയ്യണം. രണ്ട് ബാച്ച് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്തോളൂ. പ്ലസ് ഫസ്റ്റ് തന്നെ ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് അങ്ങനെ ഷൈ ആയിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, സോ ആരാണ് ഫസ്റ്റ് തന്നെ സംസാരിക്കാൻ പോണേ? അമൃത. അമൃത എനിക്ക് തോന്നുന്നു പിന്നെ അൺമ്യൂട്ട് ചെയ്തു, അപ്പൊ ഞാൻ പേര് വിളിച്ചു പെട്ടു. അങ്ങനെയാണ് അമൃത. ഓക്കെ അമൃത, താങ്ക് യു സോ മച്ച്, പറയൂ. എന്റെ പേര് അമൃത, ഞാൻ കൊല്ലം കരുനാഗപ്പള്ളി എന്നാണ്. ഞാൻ ഇപ്പൊ യൂണിവേഴ്സിറ്റി എടുത്തിരിക്കുന്നത് MA എക്കണോമിക്സ് ആണ്. BA എക്കണോമിക്സ് കഴിഞ്ഞ് കല്യാണം കഴിച്ചു, അപ്പൊ കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഒത്തു അപ്ഡേഷൻ എല്ലാം തോന്നിയത് കൊണ്ട് അപ്പോഴാണ് യൂട്യൂബിൽ യൂണിവേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു, ഉടനെ തന്നെ അഡ്മിഷൻ എടുത്തു. അപ്പോഴാണ് ഇപ്പോഴത്തെ സെക്ഷൻ അഡ്മിഷൻ എടുക്കുന്നു അറിഞ്ഞ് ഞാൻ പെട്ടെന്ന് അഡ്മിഷൻ എടുത്തു. ഓക്കെ, ആരാണ് ലൈഫിൽ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ? എന്റെ അമ്മ തന്നെയാണ്. അമ്മയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്. അമ്മ എങ്ങനെയാണ് അമൃതയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? എന്നുവെച്ചാ എന്നെ വെച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് എല്ലാം അറിയാം. നമ്മള് ഒട്ടും അപ്ഡേഷൻ എല്ലാം തോന്നും. എല്ലാ കാര്യങ്ങളും ആൾക്കാർ സംസാരിക്കാനായാലും നമ്മൾ കുറച്ച് ഷൈൻ ആയിട്ട് മാറുന്നാലും അമ്മ എല്ലായിടത്തും ഇടപെടുന്നതൊക്കെ കണ്ട് ഇങ്ങനെ. അപ്പൊ അമ്മ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെ. അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച് അമൃത. ഓക്കെ, സോ അടുത്തത് ആരാണ്? എല്ലാരും ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത ആളെ കണ്ടുപിടിച്ച് വെച്ചോളൂ കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ അയ്യോ അങ്ങനെ ഒരാളുണ്ടോ എന്റെ ലൈഫിൽ എന്നൊന്ന് ആലോചിക്കുന്നത്. അപ്പൊ ആദ്യമേ ആരാ എല്ലാരും പ്ലാൻ ചെയ്ത് വെച്ചോ ആരെ പറയും എന്നുള്ളത്. സോ അമൃത പറഞ്ഞു, ഇനി അടുത്ത ആരാ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നേ? ശ്രീഹരി പറയൂ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. ഇപ്പോ MA എക്കണോമിക്സ് എടുത്തു. ഇപ്പോ ഡിഗ്രി ഇപ്പൊ കഴിഞ്ഞേയുള്ളൂ. ഹലോ. ഇപ്പൊ ഡിഗ്രി ഇപ്പൊ കഴിഞ്ഞു. അപ്പോ അതോടുകൂടി തന്നെ MA എക്കണോമിക്സ് എടുത്തു. പിന്നെ ഓൺലൈനിലാകുമ്പോ എല്ലാം വർക്കും നടക്കും ഇതും നടക്കും. അങ്ങനെ ആകുമ്പോ ഇത് കണ്ടിട്ട് എടുത്തതാണ്. ലൈൻ വൈസിന്ന് വീഡിയോ ഒക്കെ കണ്ടപ്പോ കുഴപ്പമില്ല, അങ്ങനെ ഇതെടുത്തു. എന്തോ തൃശ്ശൂർ പീച്ചി ഭാഗത്തെ വീട്, പീച്ചി ഡാമിന്റെ ഒക്കെ. ആ പീച്ചിയില്ല വരുന്നത്. ഓക്കെ ശരി. ആരാണ് ലൈഫിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആള്? അങ്ങനെ അങ്ങനെ പറയാനൊന്നുമില്ല, അങ്ങനെയൊക്കെ പോണു. എന്നാലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ ലൈഫിൽ ഒരു റോൾ മോഡൽ എന്ന് പറയാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എല്ലാ ടൈമിലും നമുക്ക് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തി ആരെങ്കിലും ഒക്കെ കാണില്ലേ? അച്ഛനമ്മ എന്തോ അച്ഛനും അമ്മയാണോ? ഓക്കെ, അച്ഛനും അമ്മയാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾക്ക് എല്ലാവർക്കും അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റീസ് തന്നെയാണ് അല്ലെ. അപ്പം എല്ലാരും അത് പറയണ്ട കേട്ടോ. ഒരാൾ അച്ഛനും അമ്മയും പറഞ്ഞു, ഇനിയിപ്പോ ഇനി എല്ലാരും അത് പറയണ്ട.
സോ ബാക്കിയുള്ളവർക്ക് ചേഞ്ച് ചെയ്യാം, ആരെങ്കിലുമൊക്കെ എക്സെപ്ഷനൽ ആയിട്ട് പറയാൻ പറ്റും കേട്ടോ. ഒന്ന് എല്ലാവരും ആലോചിച്ച് കണ്ടുപിടിച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു ശ്രീഹരി, താങ്ക് യു സോ മച്ച്. സോ അടുത്ത ആരാണ്? നമ്മൾ ഇനി ഒരു കാര്യം ചെയ്താലോ, രണ്ടുപേരും നമ്മൾ പരിചയപ്പെട്ടു അല്ലേ, ഇനി നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്താലോ. നമ്മളിങ്ങനെ ഇരുന്ന് പരിചയപ്പെട്ടിട്ട് മാത്രം കാര്യമില്ലല്ലോ അല്ലേ, കുറച്ചൊരു എൻജോയ്മെന്റ് ഒക്കെ വേണ്ടേ, ഒരു ഫണ്ണൊക്കെ വേണ്ടേ. സോ അപ്പം നമ്മൾ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ഷെയർ ചെയ്യാം, അപ്പം അത് ആ ഒരു ഗെയിമിലൂടെ നമുക്ക് അടുത്ത പരിചയപ്പെടലേക്ക് പോവാം. ഓക്കെ സഹസിം, ഓക്കെ ഓക്കെ. അപ്പം അമ്പാനേ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ, അതാണ് നമ്മുടെ ഗെയിം. ഓക്കെ, ഇതാണ് ഇതിപ്പം എല്ലാവർക്കും പരിചയമായിരിക്കുമല്ലോ അല്ലെ, ഈ ഒരു അമ്പാനെ ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ കാര്യം കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഒരു BGM കേൾപ്പിക്കുന്നുണ്ടാവും, അപ്പൊ ആ BGM നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ എല്ലാ അമ്മാന്മാരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് ആ BGM കറക്റ്റ് ആയിട്ട് കേട്ട ശേഷം ഏത് സിനിമയിലെ സിനിമയാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അതായത് ഏത് സിനിമയിലെയാണ് ഈ ഒരു BGM എന്നുള്ളത് പറയാം കേട്ടോ എല്ലാവരും. ഓക്കെ, ഫസ്റ്റ് സാഗർ ഏലിയാസ് ഇൻ ദി ഷാദി ഷാദി, ലെറ്റ്സ് പാർട്ടി, ലെറ്റ്സ് പാർട്ടി ഇൻ ദി ഷാദി ഷാദി. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം ഏതാണ് മൂവിന്ന്, അല്ലാന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നതാണ് നല്ലത്, നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, ഒരു ഇന്ററാക്ടീവ് സെഷൻ അല്ലേ. സോ ആരാ ഗസ് ചെയ്യുന്ന ഫസ്റ്റ് ഈ മൂവി ഏതാണെന്നുള്ളത്? വളരെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു BGM ആണത്. ആ എല്ലാരും പറയുമ്പോണ് സാഗർ ഏലിയാസ് ജാക്കിന്നായിരിക്കും സിനിമയുടെ പേരല്ല കേട്ടോ. ആണോ? എല്ലാരും പറ, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഇത് സാഗർ ഇലിയാസ് ജാക്കി എന്നുള്ളതാണ്. പക്ഷെ സിനിമ പെട്ടെന്ന് അങ്ങോട്ട് ആർക്കും ഓർമ്മ വരുന്നില്ല തോന്നുന്നുണ്ട്. ഒന്ന് എന്തേലൊക്കെ ആലോചിക്കുന്നുണ്ട്, തീവ്രമായിട്ടൊക്കെ ആലോചിക്കുന്നുണ്ട്. ആ പറട്ടെ, എല്ലാരും ആലോചിക്കട്ടെ. ആർക്കും കിട്ടിയിട്ടില്ല, ആർക്കും ഇല്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ കാണിച്ചു കൊടുത്താലോ. ഓക്കെ, ഇത് 20th century എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ സോങ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാരും ഈ സാഗർ ഏലിയാസ് ജാക്കി എന്നുള്ളത് മാത്രമാണ് ഓർത്ത് വെക്കുക, സിനിമയുടെ പേര് മറന്നു. ഇതാണ് ഞങ്ങൾ ചോദിച്ചത്, ശ്രദ്ധിക്കണ്ടേ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്ന് ചോദിച്ചത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് BGM നോക്കാം ഏതാന്ന്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാലോ. പറഞ്ഞോ, മീശ മാധവൻ എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, വേറെ ആർക്കെങ്കിലും ആൻസർ ആൻസർ അറിയാവോ ഇതിന്റെ? ഗസ് റിനീഷ പറയുന്നുണ്ട്, റിനീഷ കൺഫേം ചെയ്തിട്ടുണ്ട് അത് മീശ മാധവൻ തന്നെയാണെന്ന് കേട്ടോ. നമുക്ക് നോക്കിയാലോ എന്താണ് ആൻസർ എന്നുള്ളത്. നിങ്ങൾ എല്ലാരും കുറച്ച് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ, എന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, ഭയങ്കര ആക്റ്റീവായിട്ട് പറയട്ടെ ഇതൊക്കെ. കൺഗ്രാചുലേഷൻ അമൃത ആൻഡ് റിനീഷ, മീശ മാധവൻ മൂവിയിൽ തന്നെ BGM ആണ് കേട്ടോ അത്. നെക്സ്റ്റ് ചെയ്താണ് നോക്കാം. മിന്നാരാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എനിക്കൊരു ചെറിയ സംശയമുണ്ട് മിന്നാരം തന്നെയാണോന്ന് നോക്കാം.
കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ സെക്കൻഡ് റൗണ്ടിലും അമൃത വിന്നർ ആയിരിക്കാണ് കേട്ടോ. ആദ്യത്തെ അമൃത തന്നെയാണ് ഫസ്റ്റിൽ പറഞ്ഞത്, അതേപോലെ തന്നെ റെനീഷയും പറഞ്ഞിട്ടുണ്ട് മിന്നാരം മൂവിയാണ്. സോ നെക്സ്റ്റ് നെക്സ്റ്റ് ബീജം ഇടാൻ നോക്കിയാലോ. ശ്രീഹരി വെട്ടമാണോ? വെട്ട മൂവിയാണോ ഇത്? ലാലേട്ടൻ ഫാനാണ് കേട്ടോ അമൃത. ലാലേട്ടൻ ഫാനാണ്, പക്ഷെ ലാലേട്ടൻ ഏതോ മൂവിയാണെന്നും അറിയാം, പക്ഷെ പാട്ട് ഒരു സംശയമുണ്ട് ഏതാ ഏത് മൂവിയിലാണെന്ന്. നല്ലോണം ആലോചിച്ചു നോക്കൂ, ഭയങ്കര ഫേമസ് ആണോ അമൃത? ഇല്ല അല്ലേ? ആണോ ആണോ? റിനീഷ ആലോചിക്കണം, റിനീഷ അത് കൺഫേം ചെയ്യുന്നതായിരിക്കും. കിലുക്കുവാണോ അല്ലയോ? തെന്മാവൻ കൊമ്പത്താണോ ഉദ്ദേശിച്ചത്? ആ അല്ല അല്ല, ആ മൂവി അല്ലത്. ഇത് ഏതോ ഉർവശി അഭിനയിച്ചേക്കുന്ന ഫിലിമാണോ? ഇതിനകത്ത് വേണ ഒരു ക്ലൂ കൂടി തരാം. അമൃത 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 ഏകദേശം ആൻസറിനോട് അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ വഴുതി മാറി തന്നെ അങ്ങ് പോയി. നമുക്ക് നോക്കിയാലോ ഏതാണ് ആൻസർ എന്നുള്ളത്. അവർക്ക് അവർക്ക് ആദ്യം കിലുക്കൊന്ന് പറഞ്ഞു, പിന്നെ ഞാൻ കിലുക്കാണോ ചോദിച്ചു, പറഞ്ഞു അല്ലേ അല്ലല്ല കിലുക്കല്ല വേറെ എന്തോ ആണ്. സോ കിലുക്കാണ് കേട്ടോ ആൻസർ. ദെൻ നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ഏതായാലും മലയാളികൾ ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇത് നമ്മുടെ ദേശീയ സിനിമയാണ്. ഏതാണിത്? എവർഗ്രീൻ മൂവിയിൽ പെട്ടതാണ് അല്ലേ. സോ ഏതാണ് ഈ മൂവി? അമൃത മണിച്ചിത്രത്താഴ് ഞാൻ ശ്രദ്ധിച്ചു, മണിച്ചിത്രത്താഴ്ന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിനീഷ പറഞ്ഞു, റിനീഷയും പറഞ്ഞു, വേറെ ആരും ഇല്ലേ? ശ്രീഹരിക്കുന്നു ഈ ഒരു മൂവി എന്ന് അറിയില്ലേ? എല്ലാരും എവിടെ? അമൃതേനെയും റിനീഷനെയും മാത്രമേ കാണുന്നുള്ളൂ ഭയങ്കര ആക്റ്റീവ് ആയിട്ട്, ബാക്കിയുള്ളവർക്ക് എവിടെ? സോ അടുത്ത ഒരു സോങ്ങോട് കൂടി നമ്മൾ ഈ ഒരു ഗെയിം വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് ബിജിഎം പ്ലീസ്. ഓക്കെ, ഈ ഒരു മൂവി എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അമൃത ആദ്യമേ കെ ജി എഫ് എന്ന് പറഞ്ഞു, ശ്രീഹരിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ കെ ജി എഫ് എന്ന്. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ശ്രീഹരി 90s കിഡ് ഒന്നും എല്ലാം തോന്നുന്നുണ്ട്. അപ്പൊ ആ പഴയ പാട്ടൊന്നും ശ്രീഹരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. ഇവിടെ കെ ജി എഫ് ഒക്കെ അറിയാം. സോ പിന്നെ ആൻസർ ചെയ്താ നോക്കാം. കെ ജി എഫ്. അപ്പൊ കൺഗ്രാറ്റ്സ് അമൃത ആൻഡ് ശ്രീഹരി. അപ്പൊ നമുക്ക് ഈ ഒരു ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇതിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് ഇനിയും ബാക്കി കുറച്ചുപേരെ കൂടി പരിചയപ്പെടാനുണ്ട്, അടുത്ത ഗെയിമുകളിലേക്കൊക്കെ പോവാനുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ആരെയാ പരിചയപ്പെടുന്നത്? ഷംല. പിന്നെ ആദ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയില് എക്കണോമിക്സിന് കയറിയിരുന്നു, കല്യാണം കഴിഞ്ഞ്
കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്ന്. ഇപ്പൊ 6 വർഷത്തിന് ശേഷം ഇപ്പൊ വീണ്ടും പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് പറഞ്ഞാൽ ചില ഹസ്ബൻഡിന്റെ വീട്ടിലുള്ളവർ തന്നെയാണ്. കാരണം എല്ലാരും എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ എത്ര ഒന്നും പഠിക്കാൻ പോണ ആളുകളുണ്ട്. അപ്പൊ അവരെന്നെയാണ് മോട്ടിവേഷൻ. ഓക്കെ, താങ്ക് യു ശ്യാമല, താങ്ക് യു സോ മച്ച്. സോ നെക്സ്റ്റ് ആരാണ്, അടുത്ത ആരെ പരിചയപ്പെടാം നമുക്ക്? ഷഹജുമാന, എന്താ കറക്റ്റ് നെയിം പ്രൊനൗൺസിയേഷൻ? ഷഹജുമാന. ഷഹജുമാന, ഇൻട്രൊഡ്യൂസ് ചെയ്യൂ, പരിചയപ്പെടാം നമുക്ക്. ഞാൻ മലപ്പുറം നിലമ്പൂര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടായിരുന്നു. ഇതേമാതിരി പ്രെഗ്നന്റ് ആയപ്പോൾ ഡ്രോപ്പ് ആയി. ഇപ്പൊ 3 വർഷം, മോന് 3 വയസ്സായി. 3 വർഷത്തിന് ശേഷം വീണ്ടും ഇതിനോട് അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തു. ഓക്കെ, ലൈഫിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തി ആരാണ്? അത് ഹസ്ബൻഡ് തന്നെ. എനിക്ക് ഭയങ്കര എക്സാം ക്ലിയർ ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് ആണ്. നല്ലൊരു ഇൻഫ്ലുവൻസർ ആണ് ഹസ്ബൻഡ് എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാരും പാരന്റ്സിനെ പറഞ്ഞപ്പോ ഇവിടെ ഒരാൾ ചേഞ്ച് ചെയ്തിട്ട് ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹസ്ബൻഡ് നല്ലൊരു ഇൻഫ്ലുവൻസർ തന്നെയായിരിക്കും അല്ലേ? സോ ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരാണ്, നെക്സ്റ്റ് ആരെയും നമുക്ക് പരിചയപ്പെടാനല്ലേ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഷംലേനെ പരിചയപ്പെട്ടായിരുന്നു, പിന്നെ ഇനി ആരെയാ ഉള്ളത്? വിനീഷ. വിനീഷിനെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ റിനീഷ, വീട് പെരുമ്പാവൂര്, എറണാകുളം. വീട്ടില് ഹസ്ബൻഡ്, 2 കുട്ടികളുണ്ട്. ഞാന് ഇപ്പൊ ബി എഡ് ചെയ്തോണ്ടിരിക്കാണ്. അതിന്റെ ഒപ്പം തന്നെയാണ് ഇപ്പൊ എം എയും കൂടി ചെയ്യുന്നത്. ഞാന് 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണ്. അപ്പൊ അന്നേരം പോളിടെക്നിക് ചെയ്തോണ്ടിരിക്കായിരുന്നു. പിന്നെ ആ കോഴ്സ് ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞൊരു 6 വർഷം കഴിഞ്ഞപ്പോ എനിക്ക് പഠിക്കണം എന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. പുള്ളി ഓക്കെ പറഞ്ഞു, കുഴപ്പമില്ല പൊയ്ക്കോളാൻ പറഞ്ഞു. ദെൻ പോയി ബി എ ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ബി എഡിന് ജോയിൻ ചെയ്തു. ഇപ്പൊ ബി എഡ് സെക്കൻഡ് ഇയർ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ പി ജിയും കൂടി മുന്നോട്ട് പോവാന്നും പറഞ്ഞാണ്. ഇൻസ്റ്റയില് ഇതേപോലെ ലെൻവൈസിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടു, അങ്ങനെയാണ് ഇതിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ആരാണ് റിനീഷയുടെ ആ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്? ഷഹജം എന്താ കുട്ടി പറഞ്ഞ കുട്ടി ഹസ്ബൻഡ് തന്നെയാണ്. പുള്ളിയാണ് എനിക്ക് തോന്നി റിനീഷ ഇൻട്രോഡ്യൂസ് ചെയ്ത ഏറ്റവും കൂടുതൽ സംസാരിച്ച ഹസ്ബൻഡിനെ കുറിച്ച്. അല്ല, പുള്ളി ഒന്നും നോ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇതുവരെ ഞാൻ എന്ത് പറഞ്ഞാലും അതിലൊന്നും നോ പറഞ്ഞിട്ടില്ല. എനിക്ക് എന്താണ് താല്പര്യം അതിന് പോവാൻ തന്നെയാണ് പുള്ളി അപ്പോഴും ഇപ്പഴും പറയുന്നുള്ളൂ. ഓക്കെ, നല്ല നല്ലൊരു പാർട്ട്ണറെയാണ് റിനീഷിനെ കിട്ടിയിരിക്കണേ അല്ലേ? താങ്ക് യു സോ മച്ച് റിനീഷ. സോ ഇനി 1-2 പേരെ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പം നിങ്ങൾ 2-3 പേരെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് അടുത്തത് വേറൊരു ഗെയിമിലേക്ക് പോയാലോ. ഈ ഗെയിമിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇപ്പൊ നേരത്തെ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് അവിടെ ഇരുന്നിട്ട് പാട്ടൊക്കെ കേട്ട് അല്ല BGM ഒക്കെ കേട്ടിട്ട് ഏതാ മൂവി എന്നൊക്കെ ഗസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇനി അടുത്ത ഗെയിം എന്ന് പറയുമ്പോഴല്ലോ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയാ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഫോണ് കയ്യിൽ പിടിച്ചിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫോൺ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഒന്ന് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. നമുക്കൊന്ന് ഓടും ചാടും ഒക്കെ വേണ്ട വരും. അതേപോലെ കുറച്ച് അവിടെ ഇവിടേക്കൊക്കെ പോകേണ്ടതായിട്ടൊക്കെ വരും. സോ അതുകൊണ്ട് എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അടുത്ത ഗെയിം ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മാം ഇത് റെഡി ആയിട്ടൊക്കെ ഇരിക്കാൻ പറയുന്നുണ്ടല്ലോ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. ഒന്നും പേടിക്കേണ്ട, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. സോ ഗെയിമിലേക്ക് പോവാം നമുക്ക്. എല്ലാം റെഡി ആയിട്ട് ഇരുന്നോ കേട്ടോ. എല്ലാവരും എവിടെ നമുക്ക് എല്ലാവരും കാണണം കേട്ടോ സ്ക്രീനിൽ. ഇത് അങ്ങനെയുള്ള ഒരു ഗെയിമാണ്, എല്ലാവരും കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് അത് ആരാ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവുള്ളൂ. സോ ശ്രീഹരി പറ്റെങ്കിൽ വീഡിയോ ഓൺ ആക്കും. ഫിദയും പ്രണീതയും ഉണ്ട്. അപ്പൊ എല്ലാവരും സെറ്റ് ആയിട്ട് ഇരിക്കും. അപ്പൊ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യാം. അതിനുശേഷം ഞാൻ ഗെയിമിലെ ഗെയിം എന്താണ്, ഗെയിമിന്റെ റൂൾ എന്താണെന്നുള്ളത് പറയാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്.
സെറ്റ് ആണെന്നാണ്. ഓക്കെ, നമുക്കതാ വേണ്ടത്. ഭയങ്കര എല്ലാരും ആക്റ്റീവ് ആയിട്ട് വേണം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. കാണുന്നുണ്ടോ? ആ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്നാ സ്റ്റാർട്ട് ചെയ്താലോ. യെസ്, ഗെയിമിന്റെ പേര് എല്ലാരും കണ്ടല്ലോ, ഗ്രാബ് ആൻഡ് റൺ എന്നാണ് കേട്ടോ. അപ്പൊ ഗ്രാബ് ആൻഡ് റൺ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ഇപ്പൊ സ്ക്രീനകത്ത് ഒരു ബുക്ക് കാണുന്നില്ലേ, ഈ ബുക്ക് നിങ്ങളെ ഞാൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ റൂമിൽ അവിടെ എവിടെയെങ്കിലും ബുക്ക് ഇരിപ്പുണ്ടെങ്കിൽ ഓടി പോയിട്ട് ആ ബുക്ക് എടുത്തിട്ട് വരണം. ഓക്കെ, അപ്പൊ അതേപോലെ നമ്മുടെ സ്ക്രീനിൽ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടാവും, അത് നിങ്ങൾ ഓടി പോയിട്ട് അവിടുന്ന് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ക്യാമറയിൽ കാണിച്ചു തരണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുറച്ച് ഓടേണ്ട വരും ചാടേണ്ട വരും എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പിനൊക്കെ വിളിച്ചോ, ആവശ്യം വരും ചിലപ്പോൾ കിച്ചൺ വരെയൊക്കെ പോകേണ്ടതായിട്ടൊക്കെ വന്നാലോ. സോ അതുകൊണ്ട് റെഡി ആയിട്ടിരുന്നോ. ഇപ്പൊ ഫസ്റ്റ് ബുക്ക് ആണ് ഇത്, ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് മുതൽ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, എന്താ കാണിച്ചിരിക്കുന്നേ, ഒരു കപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഓടിപ്പോയിട്ട് എല്ലാരും കപ്പ് എടുത്തിട്ട് വന്നേ. ഓടിപ്പോ അവിടെ ഇരിക്കുന്ന ആരും ഇങ്ങനെ തളർന്നിരിക്കുന്ന കാര്യമില്ല കേട്ടോ ഈ ഗെയിമിൽ, എല്ലാരും ഓടിപ്പോയിട്ട്. യെസ് യെസ്, റിനീഷ കപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അമൃത കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും വളരെ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ്. ആ കൊണ്ടുവന്നിട്ടുണ്ട്, ജുമാനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ആരാണ്? എവിടെ എവിടെ വേറെ ആരെങ്കിലും കൊണ്ടുവന്നോ? ആരെങ്കിലും കാണുന്നുണ്ടോ, വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ കപ്പ്? എല്ലാരും കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് അടുത്ത ഒബ്ജക്റ്റ് എന്താ നോക്കിയാലോ. എല്ലാരും ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ ഈ ഗെയിമില്. ഓക്കെ, അടുത്ത നോക്കിയാലോ. യാ, സ്പെക്സ്, ഗ്രാബ് സംതിങ് ദാറ്റ് ഹാസ് ബട്ടൺ. അപ്പൊ ബട്ടൺ എടുത്ത കാര്യം ഓടിപ്പോയി എടുത്തിട്ട് വരാനാണ് പറഞ്ഞിട്ടില്ല. സ്പെക്സ് ആണോ കാണിച്ചിട്ടില്ലേ? സ്പെക്സ് ആയിരുന്നു, സോറി, സ്പെക്സ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ സ്പെക്സ് ആണ്. സ്പെക്സ് അമൃത അപ്പൊ തന്നെ കാണിച്ചു, റിനീഷ അവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്തിരിക്കുന്നുണ്ട്. റിനീഷ കണ്ടിട്ടുണ്ട്, ജുമാന എടുക്കാൻ പോയിട്ടുണ്ട്. ശ്രീ ഈ നമ്മുടെ ഇവിടെ ശ്രീഹരി അക്ഷയ് ഒക്കെ ഇവിടെ അവിടെ ഒന്നും കാണിക്കാനില്ലേ? സ്പെക്സ് ഒന്നും ഇല്ലേ? അതെയോ, സ്പെക്സ് വെക്കുന്ന ആൾക്കാരെ ഇല്ലെന്ന് വീട്ടില്? അതെനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. സോ നെക്സ്റ്റ് ലൈൻ, അടുത്ത ഒബ്ജക്റ്റ് എന്താ നോക്കാം നമുക്ക്. നിങ്ങൾ ഭയങ്കരമായിട്ട് ആക്റ്റീവ് റെഡി ആയിരുന്നു കേട്ടോ. അടുത്ത എന്താ നമുക്ക് നോക്കാം, ഗ്രാബ് സംതിങ് മെയ്ഡ് ഇൻ വുഡ്. അപ്പം മരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം. ആ റൂമിലേക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉണ്ടാവും മരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള. ഒന്ന് നോക്കിക്കേ, ചുറ്റും നോക്കിക്കേ. റനീഷ എല്ലാം റെഡി ആയിട്ട് ചുറ്റും ഇരിക്കാൻ തോന്നുന്നുണ്ട്. അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ എടുക്കുന്നുള്ളൂ. അവിടെ എണീറ്റ് പോകേണ്ട ആവശ്യം വരുന്നൊന്നുമില്ല. ആളൊരു പെൻസിലാണോ കാണിച്ചേക്കുന്നത്? ഓക്കെ, പെൻസിൽ. ഓക്കെ റനീഷ, നെക്സ്റ്റ് ആരാണ്? ആതിര പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ ആതിര വുഡില് ഒരു പീസ്, ഓക്കെ, ഒരു ആർട്ട് പീസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ബാക്കിയുള്ളവരൊക്കെ എവിടെ? മോസിന, മോസിന വുഡ്. ആ മോസിന റൂം കട്ടിലാണോ? മോസിന ആണെന്ന് തോന്നുന്നു അല്ലേ. യെസ് യെസ്, അവിടെ ജുമാനയുടെ അവിടെ റൂഫാ കാണുന്നത് ഞാൻ. വുഡിന്റെ എന്തെങ്കിലും കാണിക്കുവാണോ? ഡോറാണോ? ഡോറ്. യെസ് യെസ് യെസ്, ഓക്കെ. വേറെ ആരെങ്കിലും കാണിക്കുന്നുണ്ട്? നിങ്ങൾ ആക്റ്റീവായിട്ട് സംസാരിച്ചോ കേട്ടോ, നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു, വേണ്ട, നിങ്ങൾ സംസാരിച്ചോ. ഓക്കെ, സോ അപ്പൊ നെക്സ്റ്റ് ഒബ്ജക്റ്റ് ഏതാ നോക്കാം. എല്ലാ വീട്ടിലും ഓടിപ്പോയെടുത്തിട്ടോടിപ്പോയെടുത്തിട്ടോ എല്ലാവരും ചാർജർ എന്ന് പറയുന്നത് വേഗം പോയിട്ടോ. ആ ജുമാന കാണിച്ചിട്ടുണ്ട്, ചാർജർ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കൊണ്ടുവന്ന ജുമാനാണ്. ആ അമൃത കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ റിനീഷ എടുക്കാൻ പോയിട്ടുണ്ട്, ഇപ്പൊ വരുമായിരിക്കും. റിനീഷ ഓടി വരൂ. മോസിന അവിടെ ചാർജർ ഇല്ലേ? സത്യം പറഞ്ഞാൽ മാം, കുട്ടികളെ മക്കളൊക്കെ പുറത്തൊക്കെ ആക്കി ഡോറൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചതാണ്. ഇതിനിടയിൽ റിനീഷ കൊണ്ടുവന്നോ? റിനീഷ ആ യെസ് യെസ് കണ്ടു. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്താ നോക്കാം.
സംതിങ് റെഡ് ഇൻ കളർ. റെഡ് കളർ ഉള്ള എന്തെങ്കിലും പോയി എടുത്തിട്ട് വരും. റനീഷ് റെഡി ആയിട്ട് ഇരിക്കുകയാണ്, എല്ലാം ഉണ്ട് ചുറ്റുവട്ടത്തും. അതെന്തത്, പേനയാണോ അല്ലെ കളറാണോ? ഓക്കേ ഓക്കേ, യെസ്. ജുമാൻ എന്താ കാണിച്ചല്ലോ, എന്താണ് ജുമാന? ബലൂണാണോ? ബലൂണാണോ? ആ യെസ് യെസ്. ഓക്കെ അമൃത എന്താ കാണിച്ചേ? അമൃത ഫ്ലവർ. ആ ഓ ഫ്ലവർ ഫ്ലവർ. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. മൂസിന ഫ്ലവറും ഇല്ലേ വീട്ടില്? സത്യം പറയൂ, മൂസിനെ റൂമിലൊക്കെ എല്ലാരെയും പിള്ളേരൊക്കെ ഒഴിവാക്കിയിട്ട് എവിടെയോ ഇരുന്ന് കണ്ടിട്ട് സെഷനിൽ പങ്കെടുക്കാന്നാണ് എനിക്ക് തോന്നുന്നത്, കൊണ്ട് എങ്ങോട്ടും പോവാൻ പറ്റുന്നില്ല. സോ ഓക്കെ, അപ്പൊ എല്ലാരും കണ്ടുപിടിച്ചില്ല, ഇനി അടുത്ത് എന്താ നോക്കാം നമുക്ക്. യാ ബോട്ടിൽ ആണ്, എന്ത് ടൈപ്പ് ബോട്ടിലും പറ്റിട്ടോ, ഓടിപ്പോയി എടുത്തിട്ടു വാ. വെള്ളം കുടിക്കില്ല എന്നൊന്നും ആരും പറയരുത്. ആ അമൃത് കൊണ്ടുവന്നിട്ടുണ്ട് ബോട്ടില്. മൂസിന, എനിക്ക് സന്തോഷായി മൂസിന. സോ മൂസിന അവസാനം ഒരു ബോട്ടിൽ കാണിച്ചിട്ടുണ്ട്, മെഡിസിൻ എന്തോ ആണെന്ന് തോന്നുന്നു. ഓക്കെ ജുമാനെ കാണിച്ചിട്ടുണ്ട്, റനീഷ് എടുക്കാൻ പോയിട്ടുണ്ട്. ആ റനീഷ വലിയ ബോട്ടിലൊക്കെ ആണല്ലോ, കൊള്ളാം കൊള്ളാം. കണ്ടു കണ്ടു കണ്ടു, സെറ്റ്. സോ നെക്സ്റ്റ്, അടുത്ത അടുത്ത ഒബ്ജക്റ്റ് എന്താ നോക്കിയിരുന്നു കേട്ടോ, എല്ലാരും ഓടി പോക്കണം. ആ സ്കെച്ച് പെൻസ് ആണ്, ഓടിക്കോ അമൃത. എല്ലാതെ അമൃത ഓടുന്നുണ്ട്, അമൃതക്ക് ഒരു ഐഡിയ ഉണ്ട് ഇതൊക്കെ എവിടെ ഇരിക്കുന്നുള്ളൊരു ഐഡിയ ഒക്കെ ഉണ്ട്. പോയിട്ട് എടുത്തിട്ട് ഒരാളുടെ ഓടി. യെസ് റനീഷ, റനീഷ നേരത്തെ റെഡ് കളർ കാണിച്ചപ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു റനീഷക്ക് അടുത്ത് തന്നെ ഉണ്ടാവും ഇതെന്ന്. ഓക്കെ റനീഷ, ആ അമൃത മാർക്കറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ജുമാന പോകുന്നുണ്ട്, ജുമാന മകന്റെ മാർക്കർ ഉണ്ടാവും അവിടെ, സ്കെച്ച് പെന്നൊക്കെ പോയി നോക്കും. ആ കിട്ടി. ഓക്കെ കുറച്ച് കഴിയുമ്പോ അവന് തിരിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ആരാ, വേറെ ആരെങ്കിലും കൊണ്ടുവരാം. മോസിന കളർ ഉണ്ടോ അവിടെ? ഇല്ല, പോട്ടെ സാറില്ല, നമുക്ക് അടുത്ത ഒബ്ജക്റ്റ് പിടിക്കാം. ഓക്കെ നെക്സ്റ്റ് ഒബ്ജക്റ്റ് കാണിക്കാം. ഗ്രാബ് സംതിങ് ദാറ്റ് ഈസ് ഷാർപ്പ്, ഭയങ്കര ഷാർപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് വരും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, കിച്ചണിലേക്ക് ഓടാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിള്ളേർ പഠിക്കുന്നിടത്തേക്ക് പോവാം. പൊക്കോ എല്ലാരും പൊക്കോ. ജുമാന കിച്ചണിൽ പോയി, യെസ് കത്തി കൊണ്ടുവന്നിരിക്കയാണ് ജുമാന. കൺഗ്രാറ്റ്സ് ജുമാന. ആ അമൃത, അമൃത ഞാൻ കിച്ചൺ എന്ന് പറഞ്ഞപ്പോ അത് മനസ്സിൽ എയിം ചെയ്തോണ്ട് ഓടിയതാണെന്ന് തോന്നുന്നുണ്ട് കിച്ചണിലോട്ട്. ഓക്കെ അമൃത. സോ ആ റനീഷ കത്തിയായിട്ട് വന്നിട്ടുണ്ട്, എല്ലാരും കത്തിയാണല്ലോ കാണിച്ചിരിക്കുന്നത്, വേറെ ഒന്നുമില്ല, ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. റനീഷ എടുത്ത് സെറ്റ് ആയിട്ട് എന്തെങ്കിലും, ആ സിസേഴ്സ് ഉണ്ട്, സിസേഴ്സ് ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. ഓക്കെ സോ അടുത്ത ഒബ്ജക്റ്റ് എന്താ നോക്കാം. അടുത്ത ഒബ്ജക്റ്റ് എന്താ, ഹെഡ്സെറ്റ് ആണല്ലോ. അമൃത, അമൃത തിരിഞ്ഞു കാണിച്ചു, ശരിയിലുണ്ടെന്ന്. ഓക്കെ അമൃത, ഇനി ആരാണ്? റനീഷ കാണിച്ചിട്ടുണ്ട്, ചുമ്മാൻ അന്വേഷിക്കുന്നുണ്ട്, കിട്ടുമായിരിക്കും. മകനോടൊന്ന് ചോദിച്ചു നോക്കോ, അവൻ എടുത്തിട്ടുണ്ടോ ചോദിക്കോ, എവിടെയാണ് ഹെഡ്സെറ്റ് കൊണ്ടുവച്ചതെന്ന് ചോദിക്കും. മോസിന, മോസിന, മോസിന ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഹെഡ്സെറ്റ് ഇല്ല എന്നാണ് അവിടെ. ഓക്കെ ആ യെസ്, ജുമാനയുടെ ഹെഡ്സെറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ശ്രീഹരി ഒക്കെ എവിടെ പോയി? ഇവിടെ ഹെഡ്സെറ്റ് ഒന്നും ഇല്ലേ, കാണുന്നില്ലല്ലോ. സോ നമുക്ക് അടുത്ത ഒബ്ജക്റ്റ് നോക്കാം. ഇത് എല്ലാവർക്കും ഹെഡ്സെറ്റും കിട്ടിയിട്ടുണ്ട്, അടുത്ത എന്താ നോക്കാം. ഓക്കെ യെസ്, ബാഗ്. ഇവിടെ ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ ലേഡീസ് ആണ്, എല്ലാവരുടെ കയ്യിൽ ഈ ബാഗ് ഉണ്ടാവും, ഓടിപ്പോയിട്ട് എടുത്തിട്ട് വാ. ഏത് ബാഗായാലും മതി കേട്ടോ, ഇനി വാനിറ്റി ബാഗ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ബാഗായാലും മതി. യെസ് അമൃത കൊണ്ടുവന്നിട്ടുണ്ട് ബാഗ്, ചുമ്മാന ബെഡ്റൂമിലായിരിക്കും ബാഗ്. ആ യെസ് ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്, യെസ് ഗുഡ്. റനീഷ കൊണ്ടുവന്നിട്ടുണ്ട്, ഓക്കെ എല്ലാരും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ഒബ്ജക്റ്റ് എന്താ നോക്കിയാലോ. ഓക്കേ grab something that is soft, soft ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം. അതെന്താണത്, പൗച്ച് ആണോ റനീഷ? പൗച്ച് അല്ലേ, യെസ്. ബ്ലാങ്കറ്റ് ആണോ മൂസിനെ കാണിച്ചേ? യെസ്, ഫൈനലി മൂസിന് ആ റൂമിൽ കിട്ടുന്നതൊക്കെ മൂസിനെ കാണിക്കുന്നുണ്ട്. സോ യെസ് കൺഗ്രാറ്റ്സ്, ജുമാനെ ബ്ലാങ്കറ്റ് കാണിച്ചിട്ടുണ്ട്.
രണ്ടുപേരും ഗ്രീൻ ബ്ലാങ്കറ്റ്സ് ഒക്കെ ആണല്ലോ. ഗ്രീൻ ആണോ ഇഷ്ടപ്പെട്ട കളറ്? ഓക്കെ ഓക്കെ. മോസിന മോസിനെ കണ്ടു ഇപ്പൊ നമ്മള്. സോ നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്താ നോക്കിയാലോ? യെസ് തവലാണ് കേട്ടോ, തവലാണേ. ബ്ലാങ്കറ്റ് അല്ല, തവലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ, വൈകിട്ട് കുളിച്ചിട്ട് തവലൊക്കെ എവിടെ വെച്ചിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ റൂം തുറന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണം പുറത്തോട്ട് കേടും, തുറക്കാൻ പറ്റില്ല. പിള്ളേരെ അടിച്ചു പൂട്ടിട്ട് സെഷനിൽ കയറിയിരിക്കല്ലേ. കൊള്ള കൊള്ള, ഏതൊന്നും നോക്കിയിട്ടും പോയുള്ളൂ. അതെ ഓക്കെ. ആ അജുമാനെ കൊണ്ടുവന്നിട്ടുണ്ട്, ദെൻ മോസിനെ കാണിച്ചിട്ടുണ്ട്. ആ അമൃത കൊണ്ട്, അമൃത അത് ടവലാണോ? ആ യെസ് യെസ് ഓക്കെ, അമൃത കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ഗുഡ് ഗുഡ് ഗുഡ്. ഇനി അടുത്ത ഒബ്ജക്ട്, അടുത്ത ഒബ്ജക്ട് കാണിക്കും. അടുത്ത എന്തായിരിക്കും? ആ ഗ്ലാസ് ഓഫ് വാട്ടർ. ഗ്ലാസ് വെള്ളം എടുക്കണമെങ്കിൽ എവിടെ പോണം? എല്ലാരും വെള്ളം എടുത്തിട്ട് വന്നു, നമുക്ക് ആവശ്യം വരും. ഓടി ക്ഷീണിച്ച് കഴിയുമ്പോ കുടിക്കാൻ കൂടി ചെയ്യാം, പോയിട്ട് എടുത്തിട്ട് വരൂ. ആ ജുമാനക്ക് മകൻ കൊണ്ട് കൊടുത്തോ ഗ്ലാസും വെള്ളവും? സഹായൊക്കെ നിർത്തിരിക്കുക. ഇല്ലല്ല, ജുമാന തന്നെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അമൃത, അമൃത കൊണ്ടുവന്നു. യെസ് വെരി ഗുഡ് വെരി ഗുഡ്. അമൃത റനീഷ് ഓടി പോയി കൊണ്ടുവന്നിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ദെൻ ആരാണ്, മോസിന വെള്ളം കിട്ടിയോ? എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ? ഞാൻ പോവില്ല, ഞാൻ പോവില്ല വെള്ളം എടുക്കാനായിട്ട്. ഓക്കെ സോ ഇനി ആരാണ്? ആ ജുമാന വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ വെരി ഗുഡ്. ഇനി നമുക്ക് അടുത്ത ഒബ്ജക്ട് എന്താ നോക്കിയാലോ പെട്ടെന്ന്. കഴിഞ്ഞു കഴിഞ്ഞു. ഓക്കെ സോ അപ്പൊ നമ്മുടെ ഈ ഒരു ഗെയിമിൽ എല്ലാരും ഓടി തളർന്ന് ക്ഷീണിച്ചോ? ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും പഴയ സീറ്റിലേക്ക് വന്നിട്ട് ഇരുന്ന് ക്ലാസ്സിൽ നമ്മൾ മറ്റേ ഇന്റർവെല്ലൊക്കെ വിട്ടതായിരുന്നു. ഞങ്ങൾ നിങ്ങളെ ഓടിച്ചൊക്കെ വിട്ടതായിരുന്നു. തിരിച്ചു വരും, എല്ലാരും തിരിച്ചു വന്നിട്ട് ആ സീറ്റിൽ തന്നെ ഇരിക്കും. ഓക്കെ സോ എല്ലാവർക്കും ഗെയിം ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? എല്ലാരും ഒന്ന് ഓടിയോ? എല്ലാരും എല്ലാരും ഒന്ന് കുറെ നേരം ഇരുന്ന് ബോറടിക്കുന്നില്ലല്ലോ. എല്ലാരും ഒന്ന് ഓക്കെ ആയില്ലേ ഇപ്പൊ? ഓക്കെ ഓക്കെ. എന്നിട്ട് ആ ഒരു ഫീലിങ്സ് നിങ്ങൾ ആരും മുഖത്ത് കാണുന്നില്ലല്ലോ. എല്ലാരും ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യും. ഓക്കെ സോ മോസിന, മോസിനെ നമ്മള് പരിചയപ്പെട്ടിട്ടില്ല. എന്റെ പേര് മോസിന, വരുന്നത് മലപ്പുറം വളാഞ്ചേരി. ആ ഓക്കെ. എക്കണോമിക്സ് ആണ് ജോയിൻ ചെയ്തിട്ടുള്ള എക്കണോമിക്സിനുണ്ട്. ഇതിനു മുമ്പ് റെഗുലർ ആയിട്ട് ഞാൻ ചെയ്തിരുന്നു, പക്ഷെ അവിടെ ഡെലിവറി പ്രോബ്ലംസ് ഒക്കെ ആയതുകൊണ്ട് അവിടെ കട്ട് ഓഫ് ആയി പോയി. എന്നാലും അവിടെ ഹലോ, ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം ഒരു പ്രൈവറ്റ് കോളേജിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാലും വേക്കൻസി ഉണ്ട്. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ഇഗ്നോള് ഇൻസ്റ്റ വഴിയാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ട് കയറിയത്. ഇൻഷാല്ല ഇങ്ങനെ തുടർന്ന് പോണെന്ന് വിചാരിക്കണം, പി ജി കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, മോസിനയുടെ ലൈഫിൽ ആ ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തി ആരാണ്? രണ്ടുപേരുണ്ട്, ഒന്ന് ഉപ്പുണ്ട്, പിന്നെ അതുപോലെ ഹസ്ബൻഡ് ഉണ്ട്. ഉപ്പാന്ന് പറഞ്ഞാല് എല്ലാത്തിനും സപ്പോർട്ടാണ്. ഇനി എന്ത് കാര്യം ആയിക്കോട്ടെ, എന്ത് ജോബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇപ്പൊ ഗേൾ ആയിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ, എന്തായാലും ഇന്നത് വേണം അല്ലെങ്കിൽ ഇനിയൊരു പൊസിഷനിൽ എത്തണം എന്നുള്ളൊരു വിചാരത്തിലാണ് ഉപ്പുള്ളത്. ഏത് ഇനിയിപ്പോ ഫിനാൻഷ്യലി ആയിക്കോട്ടെ, എന്തിനും ഒരു തളർത്തലില്ലാതെ എല്ലാത്തിനും സപ്പോർട്ടാണ്. പിന്നെ അതുപോലെ ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ടാണ്. ഓക്കെ മോസിന, താങ്ക് യു സോ മച്ച്. അപ്പം ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരന്റ്സിനെയും പാർട്ട്ണറൊക്കെയാണ് മോസിനൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ത്രൂ ഔട്ട് നമ്മുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും ഇവരെല്ലാവരും ഹെൽപ്പ് ചെയ്യട്ടെ അല്ലേ. ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി ആരെയാ നമ്മൾ പരിചയപ്പെടാത്തുള്ളത്? ഫിദേനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഫിദേനെ പരിചയപ്പെട്ടില്ലല്ലോ. പറയൂ ഫിദ. പറയൂ. എന്റെ പേര് ആയിഷ ഫിദ, ഞാന് എം എ എക്കണോമിക്സ് ആണ് ചെയ്യുന്നത്. ബി എ എക്കണോമിക്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്ന് കംപ്ലീറ്റ് ആക്കിയതാണ്.
പിന്നെ അതാ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിന്റെ ഗ്യാപ്പിന് ശേഷം ചെയ്യണം. ഓക്കെ, ആരാണ് ടിതയുടെ ലൈഫില് ഈ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് വരുന്നത്? എന്റെ സിസ്റ്റർ ആണ്. ഓക്കെ, സിസ്റ്റർ ആണോ? സിസ്റ്റർ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ടിതേനെ? എല്ലാം പഠിച്ചതാണ്, എല്ലാം പഠിച്ചിട്ട് ഇപ്പൊ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ടീച്ചറാണ് ഇപ്പം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫിദ. ഇപ്പൊ നമ്മൾ എല്ലാരെയും പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ? എല്ലാരും പരിചയപ്പെട്ടില്ലേ ദസ്നി മാം? യെസ്, എല്ലാരും പരിചയപ്പെട്ടിട്ടുണ്ട്. എല്ലാരും പരിചയപ്പെട്ടു അല്ലേ? ഇപ്പൊ നമ്മള് ഗെയിം ഒക്കെ കളിച്ചു, എല്ലാരും ഒന്ന് ആക്റ്റീവ് ആയല്ലോ അല്ലേ? എല്ലാരും വളരെ സീരിയസ് ആയിട്ടൊന്നും ഇരിക്കണ്ട കേട്ടോ, നമ്മള് ഇന്ററാക്ടീവ് സെഷൻ ആണ്, ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ സംസാരിക്കൂ, നിങ്ങളുടെ സംസാരിക്കുന്നത് കേൾക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സോ എന്താണ് എല്ലാവർക്കും ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ സെഷനെ കുറിച്ച്? നമുക്ക് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. അമൃത പറയൂ. അയ്യോ, വീണ്ടും എന്നെയോ? നമ്മള് ക്ലാസ്സിൽ ഒരാളെ എപ്പോഴും ബുക്കില്ലേ, ടീച്ചർ വന്നിട്ട് ആ പറയൂ, ഫസ്റ്റ് ബെഞ്ചിൽ ഒരാളുണ്ടാവും. അതേപോലെ അമൃത പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? കുറച്ച് പേടിച്ചാണ് കേറിയത്, പക്ഷെ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം കൊള്ളായിരുന്നു. പോയായിരുന്നു, ഇഷ്ടപ്പെട്ടോ സെഷനൊക്കെ? എല്ലാം ഇങ്ങനെയായിരുന്നു, കൊള്ളായിരുന്നു. എല്ലാം ഇങ്ങനെയായിരുന്നേ കൊള്ളായിരുന്നു എന്നല്ലേ? ഓക്കെ, നമുക്ക് എല്ലാ സെഷനുകളും ഇങ്ങനെ ആക്കാം. ചില സെഷനുകൾ വളരെ സീരിയസ് ആയിട്ട് പോകുന്നേ ഉള്ളൂ, കാരണം നമുക്ക് പഠിക്കണമല്ലോ, നമുക്ക് ഗെയിം തന്നെ കളിച്ച് പോയാൽ പോരല്ലോ. അപ്പൊ അതുകൊണ്ട് ചില സെഷൻസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും കാര്യങ്ങളായിരിക്കും വരാനായിട്ട് പോകുന്നുണ്ടാവുക. ഇത് നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. നിങ്ങൾക്ക് ബാച്ച് മേറ്റ്സിനെ എല്ലാവരെയും കാണണം, പരിചയപ്പെടണം, നിങ്ങളുടെ മെന്ററിനെ കാണണം, പരിചയപ്പെടണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ ആണ് ബേസിക്കലി. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ ഒരു എന്താണ് ആ ഒരു കംഫർട്ടബിൾ ഫീൽ തരണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറെ ഗെയിമിലൂടെയൊക്കെ പോയത് കേട്ടോ. ഈ സെഷൻ ബാക്കിയുള്ള സെഷൻ ഒക്കെ കുറച്ചും കൂടി സീരിയസ് ആയിരിക്കും, കാരണം നമുക്ക് പഠിക്കാനായിട്ട് പോവാണ്. ഈ കളിതമാശകളിലൊക്കെ മാറി ഇനി കുറച്ച് സീരിയസ് ആവാൻ വേണ്ടി പോവാണ്. നിങ്ങളടുത്ത് നിങ്ങളുടെ വെൻഡർ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ഒരു 7 അല്ലെങ്കിൽ ഒരു 10 സെഷൻസ് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ നമ്മുടെ ടൈം ടേബിൾ ഒക്കെ തരുന്നുണ്ടാവും. അതിനുശേഷം വളരെ സീരിയസ് ആയിട്ട് പഠിക്കണം അല്ലെ. അതല്ലാതെ നിങ്ങളുടെ വെൻഡർ നിങ്ങളായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കുകയും നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും പറയാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു മെന്റർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. സോ അപ്പൊ ആ ഒരു പേടിയൊന്നും ആർക്കും വേണ്ട, നല്ല രീതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആ കോഴ്സിനകത്ത് മുന്നോട്ട് പോകാനും നിങ്ങളെ എൻറ്റയർലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ടീം തന്നെ ഇവിടെ ഉണ്ട്. സോ എല്ലാവരും ധൈര്യമായിട്ട് ഇരിക്കുക, സന്തോഷമായിട്ട് ഇരിക്കുക. ഓക്കെ, പേടിക്കൊന്നും വേണ്ട. ഈ പേടിയും കുറച്ച് ഷൈനസ് ഒക്കെ ഈ സെഷൻ കഴിയുന്നതോട് മാറും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറെ പേർക്കൊക്കെ അത് മാറിയിട്ടുണ്ട്. സോ ഇനി അടുത്ത ആരാണ് ഒരു ഫീഡ്ബാക്ക് പറയണേ? അറിനീഷ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? നന്നായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല, എൻജോയ് ചെയ്തു. ഞാനും പറഞ്ഞ പോലെ, അമൃത പറഞ്ഞ പോലെ, എന്തായിരിക്കും ഈ ഓറിയന്റേഷൻ സെക്ഷനിൽ എന്തായിരിക്കും എന്നുള്ളൊരു ചിന്താഗതിയിലൂടെയാണ് കയറിയത്. ഞാൻ രണ്ട് മനസ്സായിരുന്നു. കൊച്ചിന് പിള്ളേർക്ക് ഇപ്പൊ മിഡ് ടേം എക്സാം തുടങ്ങിയേക്കാം, അപ്പൊ അതുങ്ങളെ ഇരുത്തി പഠിപ്പിക്കണം. അപ്പൊ ഞാൻ കേറണോ വേണ്ടയോ എന്ന് രണ്ട് മനസ്സിലാണ് നിന്നിരുന്നത്. അപ്പൊ ആ മൂത്താളെ എന്റെ അടുത്ത് പറഞ്ഞു, ഉമ്മി കേറിക്കോ, കുഴപ്പമില്ല, ഞാൻ രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി എന്തെങ്കിലും കേൾക്കാൻ കാത്തിരിക്കാണ്, നേരെ റൂമിൽ പോയി, ആദ്യം പോയി കട്ടമ്മ പോയി കിടന്നു. അപ്പൊ ഇളയാള് വന്നേക്കാർ, ഞാൻ നമ്മളിപ്പോ ആ സെക്ഷന്റെ അടുത്ത് വന്നേക്കാ, എനിക്ക് പഠിക്കണോന്നും പറഞ്ഞാ വന്ന് അവൻ. ഒരാള് ഒരാള് നേരെ തിരിച്ചാ, അവനിക്ക് ഭയങ്കര ഇഷ്ട, പഠിക്കുന്ന ആരെയൊക്കെ ഭയങ്കര ഇഷ്ടാ. അപ്പൊ അവൻ വന്നിട്ട്, ഉമ്മി എനിക്ക് പഠിക്കണമെന്നും പറഞ്ഞ ഇടയിൽ വന്നതാ. അന്റെ ചെവിയിൽ വന്ന് സുഖാര്യം പറഞ്ഞ പോലെ പറഞ്ഞിട്ടുമ്പോ, എനിക്ക് പഠിക്കണം, ഫോൺ കട്ട് ചെയ്തിട്ടും പറഞ്ഞതിന്റെ അടുത്ത്. ഉമ്മ ഇവിടെ ഗെയിം ഒക്കെ കളിച്ചോണ്ടിരിക്കുക, അവനൊന്നും പറഞ്ഞ കാര്യമില്ല, അവന് അവന് വിഷമം ഉണ്ടാവും. ഉമ്മ ഗെയിം കളിക്കുന്ന, ഞാനിവിടെ ഇരുന്ന് പഠിക്കുന്നതൊക്കെ എനിക്ക് അവൻ ചിന്തിക്കുന്നത്. അവന് പഠിക്കുന്നത് അവൻ KG സെക്ഷനാ. അവനിപ്പോ ഈ പഠിക്കുന്ന ഈ ആൽഫബറ്റ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാരും വരുമ്പോ എല്ലാരും എഴുതി കാണിക്കില്ല, ഞാൻ ഇതാ പഠിച്ചതെന്നും പറഞ്ഞിട്ട് ഭയങ്കര സംഭവം വിളിക്കതൊക്കെ, അത് എല്ലാരും എഴുതി കാണിക്കലും ഭയങ്കര സന്തോഷമാക്ക്. ഓക്കെ, അപ്പൊ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള പിള്ളേരൊക്കെയാണ്. അവരാദ്യമേ പറഞ്ഞു, ഉമ്മ പോയിട്ട് സെഷൻ ഒക്കെ കണ്ടോ, ഞങ്ങൾ പഠിച്ചോളാം, അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ കാര്യം ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു വിട്ടതാണ് ഉമ്മ. സപ്പോർട്ടായിട്ടൊന്നല്ല, അവക്ക് പഠിക്കണ്ടല്ലോ, കാരണം ഒഴിവാക്കിയതാണല്ലേ. പോട്ടെ, അത് പോട്ടെ. ഓക്കെ, സോ നെക്സ്റ്റ് ആരാണ്? താങ്ക് യു റവീഷ, താങ്ക് യു സോ മച്ച്. ഇനി ആരാണ് പറയുന്നേ? നിങ്ങൾ കുറച്ചുപേരാണ്, നിങ്ങളെ ആക്റ്റീവ് ആയിട്ട് പറയണോട്ടോ.
മോസിന് അമോസിന് പറഞ്ഞോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സെഷൻ എന്നുള്ളത്? കുറച്ചൊന്ന് ആക്റ്റീവ് ആയോ? സെക്ഷൻ ഒക്കെ സൂപ്പർ ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ്സിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതായപ്പോ ജസ്റ്റ് ഒന്ന് തുറന്നുള്ള ആള് ഇവിടെ എത്തിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത് ഉള്ളതൊക്കെ അതെ. പരമാവധി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പ്രശ്നങ്ങള് പ്രശ്നമായിട്ടല്ല, നമ്മള് ഒന്നില് ഉറച്ചു നിക്കണല്ലോ. അപ്പൊ വരുന്നാകുമ്പോ അത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല. അതാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കേ, താങ്ക് യു സോ മച്ച് മോസിന. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ ഫീഡ്ബാക്ക്? ആരെങ്കിലും പറയുന്നുണ്ടോ? ആരുമില്ല, ആരുമില്ല. നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല അല്ലേ, ആരുമില്ല എന്ന് തോന്നുന്നു. സോ അപ്പം നമ്മൾക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെഷന് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു ടാസ്ക് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഈ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10 സെഷൻസ് ഉണ്ട് നമുക്ക് ഓറിയന്റേഷൻ. എല്ലാ സെഷനുകളും കഴിയുമ്പോൾ ഒരു ടാസ്ക് ഞങ്ങൾ തരുന്നുണ്ടാവും. ഈ ടാസ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെന്റർ ആയിരിക്കും നിങ്ങൾക്ക് പിന്നീട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇപ്പം നമ്മൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പം അതേപോലെ മെന്റർ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും തന്നെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് മെന്ററിന് അയച്ചു കൊടുക്കുക. ഓക്കെ, നമ്മുടെ എൻറ്റയർ സെഷനുകൾ കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ബാച്ചിൽ നിന്നൊരു ബെസ്റ്റ് പെർഫോമറേക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. സോ അപ്പം എല്ലാവരും ഇനി വരുന്ന അപ്കമിങ് സെഷനുകളിലൊക്കെ തന്നെ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സെഷൻസ് എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി വരുന്ന സെഷനുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സീരിയസ് സെഷനുകളാണ്. നമുക്ക് നമ്മളുടെ പഠനവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലാൻഡ് വൈസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മെന്റർഷിപ്പ്, അതേപോലെ തന്നെ ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഓരോ സെഷനുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവും. സോ അപ്പൊ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ഉള്ള കുറെ കൺഫ്യൂഷൻസും ഡൗട്ട്സും ഒക്കെ ഏകദേശം നമ്മുടെ ഓറിയന്റേഷൻ കഴിയുമ്പോഴേക്കും ക്ലിയർ ആവുന്നുണ്ടാവും. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡൗട്ട്സ് ഉണ്ടാവും. ഇഗ്നോർ റിലേറ്റഡ് ആയിട്ട് ഒരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് കൺഫർമേഷൻ വന്നിട്ടില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ക്ലിയർ ചെയ്ത് തരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സെഷനുകൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യാം, എല്ലാ സെഷനിലും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പം വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമുക്ക് എന്താണ് ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്നൊന്ന് കണ്ടാലോ. എല്ലാവർക്കും സ്ക്രീൻ കാണാലോ അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് എല്ലാവരും എന്താ ചെയ്തത്, പരിചയപ്പെട്ടതാണ്. ഓക്കെ, ഇപ്പൊ കുറെ ബാച്ച്മേറ്റ്സിനൊക്കെ പരിചയപ്പെട്ടു, കുറെ പേരുണ്ടെന്നൊക്കെ ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഉള്ളവർക്കും വളരെ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കും ഒക്കെ ഏകദേശം ബാച്ചിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ മെന്ററിനും കൂടി നമ്മളിന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. നിങ്ങളുടെ ഓരോരുത്തരെയും പരിചയപ്പെട്ട് വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ കൂടുതലായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്താണ്, ഫസ്റ്റ് നിങ്ങളുടെ നെയിം ചോദിച്ചിട്ടുണ്ട്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചിട്ടുണ്ട്, പ്ലേസ് ചോദിച്ചിട്ട്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, ഹോബി എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ ജോബ് എന്താണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വർക്ക് ചെയ്യുന്നവർക്ക് അവിടെ വർക്കിംഗ് ആണെന്ന് പറയാം, ഇല്ലാത്തവർ അത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരുന്നാൽ മതി. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ മെന്ററിന് അയച്ചു കൊടുക്കുക. അപ്പൊ മെന്ററിന് എന്താണ് കൂടുതലായിട്ട് നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങളെ എന്താണ് നിങ്ങൾ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ ഒരു ടാസ്കിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ എല്ലാവരും എന്ത് ചെയ്യാം, ഈ നമ്മുടെ സെഷൻ കഴിയുമ്പോൾ മെന്റർ നിങ്ങൾക്ക് ഈ ഒരു ആക്ഷൻ ടാസ്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങളത് ഫില്ല് ചെയ്തിട്ട് മെന്ററിന് അയച്ചു കൊടുക്കുക. ഇൻ കേസ് ഇപ്പൊ ഇന്ന് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സെഷന്റെ മുമ്പായിട്ട് മസ്റ്റ് ആയിട്ട് എല്ലാവരും ആക്ഷൻ ടാസ്കുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ അവിടെ ഒരു ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, ഒരു ലേണറിന്റെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുകൂടി ഒന്ന് നോക്കാം. അപ്പൊ അതേപോലെ നിങ്ങളുടെ ഇത് ഫില്ല് ചെയ്തിട്ട് മെന്ററിന് അയച്ചു കൊടുക്കുക കേട്ടോ. എല്ലാവരും മറന്നുപോകാതെ തന്നെ ചെയ്യണം. ഓക്കെ, സോ അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ആക്റ്റീവ് ആയിട്ട് ഇനിയുള്ള സെഷനുകൾക്ക് എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞ പോലെ ഒരു ഐഡിയ കിട്ടും. പഠിക്കാനായിട്ട് നമുക്ക് തുടങ്ങാനുള്ള ഒരു എല്ലാ മോട്ടിവേഷനും ഈ സെഷനുകളിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതെല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാ റിസോഴ്സുകളെ കുറിച്ച് മനസ്സിലാക്കാനും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തേക്ക് ബൈ പറയാം. ഓക്കെ, സോ നമ്മൾ ഇനി വരുന്ന സെഷനുകളിലും നിങ്ങളെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾ പലരും നിങ്ങളെ വീണ്ടും വീണ്ടും കാണുന്നുണ്ടാവും.
സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിക്ക് പഠിച്ച് നമ്മളെ വിചാരിച്ച രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇവിടുന്ന് പോകാൻ പറ്റും. നിങ്ങൾ എല്ലാവരും പല ഡ്രീമുമായിട്ട് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. നേരത്തെ കുറച്ചുപേര് പറയുന്നുണ്ടായിരുന്നു പഠിത്തം കുറെ നാളായിട്ട് കംപ്ലീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പിന്നെയും വീണ്ടും പഠിക്കാനായിട്ട് ഇപ്പൊ ടൈം കിട്ടി വന്നതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങളുടെ എല്ലാ ആളുകളുടെയും ആ ഒരു എന്താണ് ഡ്രീം അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. നല്ല രീതിയിൽ ലാൻഡ്മൈസിന്റെ സപ്പോർട്ടോട് കൂടി പഠിച്ചിറങ്ങി പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറയാണ് എന്റെ കൂടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ.